തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് ആർട്ട് ഓഫ് ഡ്രൈവിംഗിൽ പങ്കെടുത്ത സുമേച്ചയാണ് എൻ്റെ കൂടെ ഉള്ളത്. അപ്പം പിന്നെ എങ്ങനെയുണ്ടായിരുന്നു സുമേച്ചി ക്ലാസ്സിന് ശേഷം? ക്ലാസ്സിന് ശേഷം ഞാൻ എനിക്ക് 12 വർഷമായിട്ട് ഞാൻ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തയാളാണ്. പക്ഷെ കോൺഫിഡൻസ് ആയിട്ട് എനിക്ക് റോഡിൽ വണ്ടി ഇറക്കാൻ പറ്റുന്നില്ല. അപ്പൊ ഞാൻ 3-4 ഡ്രൈവിംഗ് സ്കൂളിൽ പോയി ക്ലാസ്സിലൊക്കെ അറ്റൻഡ് ചെയ്തതാണ്. പക്ഷെ എങ്കിലും എനിക്ക് ആ ഒരു കോൺഫിഡൻസ് ഇല്ല റോഡിലോട്ട് വണ്ടി എടുത്തിട്ട് പോവാന്നുള്ള ഒരു കോൺഫിഡൻസ്. അപ്പൊ എന്റെ അടുത്ത ആരെങ്കിലും ഉണ്ടെങ്കിലും മോനോ ആരെങ്കിലും ഇരുന്നാല് ഞാൻ വണ്ടി എടുക്കും. പിന്നെ എനിക്ക് ഒറ്റയ്ക്ക് വണ്ടി എടുക്കാൻ ഒരു കോൺഫിഡൻസ് ഇല്ലായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോഴാണ് ഞാൻ ആർട്ട് ഓഫ് ഡ്രൈവിംഗ് എന്നുള്ള ഈ ഒരു കാര്യം അറിയുന്നത്. അപ്പൊ അതിന്റെ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്തതിന് ശേഷം ഇപ്പൊ എനിക്ക് റോഡിൽ തനിയെ വണ്ടി എടുക്കാം എന്നുള്ളൊരു ധൈര്യമായി. അപ്പൊ അതുകൊണ്ട് ഇതുപോലെ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്ത ആരെങ്കിലും ഇതുപോലെ വണ്ടി എടുക്കാൻ എന്നെ കൊണ്ട് കഴിയേ ഇല്ല എന്ന് വിചാരിച്ചിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ വണ്ടി ധൈര്യത്തോടെ എടുത്ത് റോഡിൽ ഇറങ്ങാൻ പറ്റുമെന്ന് ഞാൻ ഉറപ്പ് പറയുന്നു. അതിനുള്ള ഒരു എക്സാമ്പിളാണ്. കാരണം ഞാൻ 4-5 ഡ്രൈവിംഗ് സ്കൂളിൽ പോയി ഇതുപോലെ ക്ലാസ് അറ്റൻഡ് ചെയ്തതാണ്. പക്ഷെ എനിക്ക് തന്നെ റോഡിൽ ഇറക്കാനേ ഉള്ള ഒരു കോൺഫിഡൻസ് വന്നിട്ടില്ല. ഇപ്പൊ തന്നെ എനിക്ക് ഓഫീസിൽ വണ്ടി എടുത്ത് പോകാവുന്നുള്ള ഒരു ധൈര്യമുണ്ട്. ആ ഒരു ധൈര്യമായി ഓഫീസിൽ എടുത്ത് നാളെ മുതൽ ഞാൻ ഓഫീസിൽ വണ്ടി എടുത്ത് പോകാന്ന് തന്നെ. ഇവര് ഇപ്പം പല സ്ഥലത്തുനിന്നും പഠിച്ചു എന്ന് പറഞ്ഞു. അപ്പൊ അവിടെയൊക്കെ പിന്നെ ഓരോ ഇൻസ്ട്രക്ഷൻ അനുസരിച്ചിട്ട് ഇവര് വണ്ടി ഓടിച്ചു എന്നുള്ളതാണ്. അവര് പറയുന്ന ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് വണ്ടി ഓടിക്കുന്നു. പക്ഷെ ഞാനങ്ങനെ ഇൻസ്ട്രക്ഷനെ കൊടുത്തിട്ടില്ല, കുറച്ച് കാര്യം പറഞ്ഞു കൊടുത്തു, അതുപോലെ ചെയ്യണമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അല്ലാണ്ട് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എനിക്ക് കുറച്ച് പറഞ്ഞു തന്നിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡ് എങ്ങനെ ജഡ്ജ് ചെയ്യുക, അതുപോലെ റൈറ്റ് സൈഡ്, ഈ കാര്യങ്ങളൊക്കെ നോക്കി മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ആ ഒരു ധൈര്യം അങ്ങനെ വന്നതാണ്. സ്വന്തമായിട്ട് ഡിസിഷൻ എടുക്കാൻ പറ്റുന്നുണ്ട്. അതിനെ തട്ടുക എന്നുള്ളൊരു ഭയം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ആൾക്കാർ റോഡിൽ നടന്നു വരുമ്പോ അവരെ ഈ വണ്ടി ഉണ്ടായിരുന്നു. അതല്ല ഇപ്പൊ മാർക്കറ്റ് തന്നെ വണ്ടി എടുക്കാന്നൊരു ധൈര്യമായി. അപ്പം പിന്നെ ഇതേപോലെയുള്ള ധൈര്യമാണ് ശരിക്കും വേണ്ടത്. ധൈര്യം ആയി കഴിഞ്ഞാൽ തന്നെ പിന്നെ എടുത്ത് പോവാം. അപ്പം പിന്നെ പ്രാക്ടീസ് ആണ്, പിന്നെ ഡെയിലി ചെയ്ത് പ്രാക്ടീസ് ആണ്. എന്റെ അഭിപ്രായത്തിൽ ശരിക്കും പറഞ്ഞാൽ വണ്ടി എടുക്കാന്നുള്ള ഒരു ധൈര്യം വേണം നമുക്ക്. ആ ഒരു കോൺഫിഡൻസ് എപ്പോ കിട്ടുന്നോ അപ്പോഴാണ് നമുക്ക് ആ വണ്ടി എടുത്ത് റോഡിലോട്ട് പോകാന്നുള്ള ഒരു ലെവലിലോട്ട് വരുന്നത്. അതെ, സത്യമാണ്. ആ ധൈര്യമാണ് പലർക്കും ഇല്ലാത്തത്. അപ്പം ഡ്രൈവിംഗ് ചിലപ്പോൾ അറിയുന്നുണ്ടാവാം, അറിയുന്നവർ തന്നെയാണ് ഇപ്പൊ എടിന്ന് പറഞ്ഞിട്ട് നിൽക്കുന്നത്. തീരെ അറിയാത്തവരല്ല, തീരെ അറിയാത്തവർ ആ ഭാഗത്തേക്കേ പോകില്ല, ഡ്രൈവിംഗിലേ പോകില്ല. അപ്പം അത്യാവശ്യം അറിയുന്നുണ്ടാവും, പക്ഷെ ഒരു ധൈര്യമില്ല. അപ്പം ആ ധൈര്യം ഇല്ലാത്തതിന് പ്രധാനപ്പെട്ട കാരണം എന്താന്ന് വെച്ചാൽ കറക്റ്റായിട്ടുള്ള ഒരു കാൽക്കുലേഷൻ ഇല്ലാത്തതാണ്. ഒരു ഊഹത്തിനാണ് പലരും വണ്ടി ഓടിച്ച് പോകുന്നത്, ഒരു ഗസ് ചെയ്ത് പോകും. ആൾക്കാരെയൊക്കെ വണ്ടി ഫ്രണ്ടിൽ കാണുമ്പോൾ പെട്ടെന്ന് നമുക്കൊരു പേടി ഉണ്ടാവുക, ഉടനെ വണ്ടി സ്റ്റോപ്പ് ചെയ്യും. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതെല്ലാം മാറി നല്ലൊരു ധൈര്യത്തോടെ സെക്കൻഡ് ഗിയറിൽ ഈസി ആയിട്ട് വണ്ടി കൺട്രോൾ ആക്കാൻ പഠിച്ചു. അങ്ങനെ ഒരു കാര്യം എനിക്ക് അറിയത്തില്ലായിരുന്നു. ഈ ഒരു ക്ലാസ് കഴിഞ്ഞതിനോട് സെക്കൻഡ് ഗിയറിൽ നമുക്ക് സ്പീഡ് കുറച്ച് ക്ലച്ച് ഉപയോഗിച്ച് നമുക്കത് പോകാമെന്നുള്ളത് അതൊരു വലിയ കാര്യമാണ്. ട്രാഫിക്കിലാണെങ്കിലും ഇങ്ങനെ പോകാൻ പറ്റുമെന്ന് ഞാൻ ഈ ക്ലാസ്സോട് കൂടിയാണ് എനിക്ക് മനസ്സിലായത്. ഓക്കെ, അപ്പം സുമേച്ചിയുടെ ഒരു എക്സ്പീരിയൻസ് ആണ് നിങ്ങൾ കേട്ടത്. ഇതേപോലെ നിങ്ങൾക്കും ക്ലാസ്സിൽ പങ്കെടുക്കാം. കോൺടാക്ട് ചെയ്യേണ്ട വാട്സപ്പ് നമ്പർ 9400600735. സുമേച്ചി ഹാപ്പി അല്ലേ? ഓക്കെ, ഞാൻ ഇത് എല്ലാവരോടും ചോദിക്കുന്ന ചോദ്യമാണ്. എനിക്ക് ഏകദേശം മനസ്സിലാവും അവർ ഓക്കെ ആയിട്ടുണ്ടോ എന്ന്. അപ്പം പിന്നെ ക്ലാസ്സിന് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ പങ്കെടുക്കുക, അത്യാവശ്യം ഉണ്ടെങ്കിൽ പങ്കെടുക്കുക കേട്ടോ. ഒരുപാട് പേര് ബുക്ക് ചെയ്തിട്ടുണ്ട്. 90 ഡേയ്സ് പ്രീ ബുക്കിംഗ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും തിരുവനന്തപുരത്ത് വന്നിട്ട് ഒരുപാട് പേരൊന്നും എനിക്ക് റിവ്യൂ തന്നിട്ടില്ല. നന്നായിട്ട് പഠിച്ചവർ പല ആളുകളും ഉണ്ട്, പക്ഷെ എന്തോ റിവ്യൂ തരാൻ പലർക്കും മടിയുള്ളതായിട്ട് തോന്നി. എന്താണെന്നറിയില്ല, അവരുടെ ചിലപ്പം പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളായിരിക്കാം, അത് ഞാൻ കൂടുതൽ ചോദിക്കാറില്ല. അത്യാവശ്യം ഇപ്പം റിവ്യൂ തരാമെന്ന് സമ്മതിച്ച ആളുകളൊക്കെയാണ്, അല്ലെങ്കിൽ റിവ്യൂ വീഡിയോ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല എന്ന് പറയുന്ന ആളുകളുടെ വീഡിയോസാണ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നത്. നമ്മൾ ആരെയും നിർബന്ധിച്ച് വീഡിയോ ചെയ്യിപ്പിക്കാറില്ല. അതേപോലെ തന്നെ റിവ്യൂ തരണം എന്ന നിർബന്ധവുമില്ല, അത് ഞാൻ പറയാറുണ്ട്. ഇപ്പോൾ ചിലർക്ക് പേടിയുണ്ട്, ക്ലാസ്സിന് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ റിവ്യൂ തരാതെ എങ്ങനെ പോകുക, അല്ലെങ്കിൽ റിവ്യൂ ചെയ്യിപ്പിക്കുക എന്നുള്ളൊരു പേടിയൊക്കെ ഉള്ള ആളുകളുണ്ട്. നിങ്ങൾ പേടിക്കുന്നു വേണ്ട. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിർബന്ധമൊന്നുമല്ല. വില്ലിംഗ് ആണെന്നുണ്ടെങ്കിൽ മാത്രം റിവ്യൂ തന്നാൽ മതി. അത് പേടിച്ചിട്ട് ഇനി ക്ലാസ്സിന് വരാതിരിക്കേണ്ട. ചില ആളുകൾ അങ്ങനെയുണ്ട്. ഞാൻ 1-2 ആളുകളോട് സംസാരിക്കുമ്പോൾ ആദ്യം ഇങ്ങനെയാണ് പറഞ്ഞത്, എനിക്ക് ക്ലാസ് വേണം പക്ഷെ ഞാൻ റിവ്യൂ തരില്ല എന്തായാലും എന്ന് പേഴ്സണലായിട്ട് പറയാമെന്നാ പറയുന്നത്. അപ്പം അങ്ങനെ നിർബന്ധമൊന്നും ഇല്ല കേട്ടോ. അത് ഞാനിപ്പം ഈ വീഡിയോയിൽ എല്ലാവരോടായിട്ട് പറയുകയാണ്. ആർക്കെങ്കിലുമൊക്കെ മനസ്സിൽ അങ്ങനെ ഒരു സംശയം ഉണ്ടെങ്കിൽ അതൊന്ന് മാറട്ടെ എന്തായാലും. അപ്പം താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.